എങ്ങോട്ടാ മുറിയൊക്കെ പൂട്ടി മൂന്ന് പേരും? കമ്പനി സ്റ്റഡിക്ക് എങ്ങോട്ടാ? എവിടെ നാലാമൻ? നമ്മള് മൂന്ന് പേരേ ഉള്ളൂ. എനിക്ക് ഇവന്മാരാച്ചോ സംശയം, ഇവന്റെ ഒക്കെ റൂമിൽ കാണും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇവരുടെ റൂം പരിശോധിക്കാം. ഇവന്റെ റൂം ഇന്ന് രാവിലെ കൂടെ ഞാൻ ചെക്ക് ചെയ്തല്ലേ, അതിനകത്തൊന്നും കാണില്ല. അത് വിട്ട ആദ്യമേ പറഞ്ഞതല്ലേ, ഫസ്റ്റ് ഇവിടുന്നാകാം. തുറന്നേ. കണ്ട കണ്ട ഞെട്ടിയത് കണ്ട, അപ്പിനകത്ത് ഉപ്പിയുണ്ട്. എന്തോ ഉപ്പി പുറന്നു. നീ തുറക്ക്. അല്ലോ ഇതിപ്പോ അങ്ങോട്ട് പൂട്ടിയല്ലേ ഉള്ളു, കുറച്ച് റെസ്റ്റ് എടുത്തോട്ട്. വേറെ ഒന്ന് രണ്ട് മുറിയൊക്കെ പൂട്ടിയിട്ട് ഇത് തുറന്നാ പോലെ. ഇപ്പൊ അതെങ്ങനെ ശരിയാന്ന്? ഇപ്പഴങ്ങോട്ട് കയറിയതല്ലേ ഉള്ളു, കുറച്ച് സമയം കൊടുക്കണ്ടേ? സമയം എന്തിനു? ഒന്നുമില്ല 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 ഫാദർ, ഞാൻ തുറക്കാം തുറക്കാം. അപ്പോ ഫാദറിന് ഇപ്പൊ എന്റെ മുറി ചെക്ക് ചെയ്യണം അല്ലേടാ റെമോ? അതേടാ കോശി, അതായത് നമ്മൾ ഇപ്പൊ പൂട്ടിയിറങ്ങിയ മുറി ഫാദർ ഇപ്പൊ തന്നെ തുറക്കണമെന്ന്. മനസ്സിലായില്ലേ? മനസ്സിലായി, കഥ തുറക്കണ. പിന്നെ പെതുക്കെ പറഞ്ഞാ മതി, ഞാൻ പൊട്ടണമൊന്നുമല്ല കേട്ടോ. അറിയാച്ചോ വേഗം തുറക്കണ. ഒരു മണിക്കൂർ. അയ്യോ താക്കോൽ താഴെ പോയല്ലോ, താക്കോൽ താഴെ വീണിട്ടുണ്ടേ. അയ്യോ കൈ കൊടുക്കുമ്പോഴില്ലേ, എടുക്കണേന്നോ? അയ്യോ അയ്യോ ഇല്ലല്ലോ. അയ്യോ കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കും. അയ്യോ എടുക്കുന്നില്ലല്ലോ, താക്കോൽ എടുക്കോ. അയ്യോ താക്കോൽ എടുക്കാൻ പറ്റില്ലല്ലോ. ഇന്നടെ താക്കോലി തുറക്ക്, തുറക്കടാ. അച്ഛ പതുക്കെ മറിച്ചു. ശരിക്കും ഈ മദ്യത്തിന് എന്ത് കളറാളിയാ? പച്ചയാണ് എന്തോന്നളിയാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സൺഷൈഡിലും വെച്ച് വാറ്റുന്ന ടീമാ, വിശ്വസിക്കാൻ പറ്റൂല. കമ്പിയങ്ങളെ വരൂടെ, ഇന്നത്തോടെ ഈ കമ്പിക്കളി തീരില്ല. ഇശാന്തന്റെ ഒരു കാര്യങ്ങള്. ശാന്തപ്പ ഇവിടെ ഒന്നുമില്ല. റെമോ വാ, നിന്റെ റൂം തുറക്ക്. ആ തുറക്കാം, ഒരു കുഴപ്പമില്ല. ഇതിന്ന് ഞാൻ തെളിയിക്കും മോനെ. എത്തിയാ? ഇല്ലടാ ചത്തു. അടുത്ത നിന്റെ റൂമാ. ഓ ആ ശരി ശരി ചെല്ലി ചെല്ലി. ഡേ നീ അത് അവളവിടെ കേറിപ്പോര്. ഇവക്കിത് സ്ഥിരമാണല്ലേ. അതൊക്കെ കഴിയുന്ന സൂക്ഷിച്ചു വേണം, അല്ലെ പാമ്പോ പഴുതാരൊക്കെ കാണും. അയ്യോ എന്താണ് പാമ്പ് കടിച്ചോ? അല്ലച്ചോ, അന്ന് ബാനുവിന്റെ മുറിയിൽ യക്ഷിയെ കണ്ട ദിവസം ഉണ്ടായിരുന്ന അതേ മണം. ഈ മുറിയിലോ? ഈ മുറിയിലല്ലോ, കോശിയുടെ മുറിയിൽ. ഇയാളെന്താ പട്ടിയാണോ ഇത്രയും ദൂരത്ത് മണം പിടിക്കാൻ? ഞാൻ അവിടെ വെച്ചാ മണം പിടിച്ചാടാ. നമുക്ക് ആ മുറി ഒന്നുകൂടി പരിശോധിക്കോ, അവിടെ യക്ഷി ഉണ്ടോ? പിന്നെ ആദ്യം ബാനുവിന്റെ മുറിയിലായിരുന്നു യക്ഷി, ഇപ്പൊ കോശിയുടെ മുറിയിലായി. നാളെ പറയാ അച്ഛന്റെ മുറിയിലുണ്ടോ? എന്നെ പൊന്നച്ചോ ഇയാളെ വെള്ളമാ? നീ ഇയാളെ വെള്ളം, ഇവന്മാരെല്ലാം വെള്ളോ. എന്റെ പിള്ളേരെ പറ്റി ഞാൻ ആവശ്യം പറഞ്ഞോണ്ടല്ലോ. അച്ഛന്റെ പിള്ളേര് വിശുദ്ധമാരി സമ്മതിച്ചു. ഇപ്പൊ അതല്ല ഇവിടുത്തെ വിഷയം. അച്ഛൻ ആ മുറി ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഉറപ്പായിട്ട് അവിടെ യക്ഷിയുണ്ട്. ഫാദർ ഉണ്ടെങ്കിൽ യക്ഷി അടുക്കൂല. പ്ലീസ് ഫാദർ, പ്ലീസ്. ഇയാളെ കൊണ്ട് വലിയ ശല്യം. പ്ലീസ് ഫാദർ, പ്ലീസ് ഫാദർ. ആ ശരി ശരി, ആദ്യം ഇവിടെ കഴിയട്ടെ. അടുത്ത പണി വരുന്നുണ്ടോ? എന്റെ മുറി കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങോട്ട് പറ്റില്ല. ഇവന്റെ മുറി അടുത്താ, അവിടെ വരെ പോകുന്ന റിസ്കാ. പിന്നെ എന്ത് ചെയ്യും? ഡേ ഓഫീസിൽ കൂടെ അറിയാം. നീ വന്നേ എന്തിനാ? വാ പറയാം. അവളെ ഇതിനകത്തേറ്റാ ഇത് പൂട്ടിയേക്കാളോടെ കുറിച്ചിട്ടു. അച്ഛോ ഇതൊക്കെ ഓരല്ലേ അച്ഛോ? ഇത് ലാസ്റ്റാ. ഇന്ന് യക്ഷിയെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ. ഇന്ന് കിട്ടോച്ചോ? ഇന്ന് കിട്ടിയിരിക്കും. അല്ലേ നിനക്ക് കിട്ടും. ഒരു യക്ഷി ഇവളെ എങ്ങനെ ഇവിടെ നിർത്താനൊക്കെ ആ സാധനം ഇപ്പൊ വരും. അതിനു മുന്നേ ഇവിടെ നമ്മുടെ മുറി കയറ്റണം. അതിന് അച്ഛൻ അവിടെ നിറഞ്ഞത് ആദ്യം പോയി നോക്ക്. അത് ഞാൻ നോക്കാം.
നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് യക്ഷി യക്ഷി എന്ന് പറഞ്ഞു ഇവിടെ മിണ്ടിപ്പോയിരുന്നു. എവിടെ സത്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് മണം അടിച്ചാണെന്ന്. എന്നിട്ട് ഇപ്പൊ എവിടെ പോയടാ നിന്റെ മണം? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഇപ്പൊ മണമില്ല. നീ എന്റെ അടുത്ത് കളിക്കരുത്, ഇറങ്ങി പോടാ. എന്തോ നാടേത്, ഇതുവരെ കഴിഞ്ഞില്ലേ നിങ്ങളുടെ റിഹേഴ്സലി? എടാ വിഗൂര് വെച്ചിട്ട് റൂമിൽ പോടാ. ചുമ്മാ വിഗ്ഗും വെച്ച് മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണം. ബാക്കിയുള്ള വീട്ടിൽ പോയിട്ട് ഒരു മാസമായി. നിക്ക്, ഇവനെന്താ ഇവനെന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഒരു മിനിറ്റ്. നമ്മുടെ അഞ്ചനും കപ്പേരോ അടി കപ്പേരെ കൂട്ടുപണി. ഇനിയിപ്പോ ഞാൻ കേറും, അപ്പൊ കപ്പേര് പുറത്തിറക്കും, അപ്പൊ അച്ഛനും കപ്പേരും കൂടെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. എനിക്ക് പൊടിയായിരുന്നു ഒന്ന് വൃത്തിയാക്കാന്ന് വെച്ച് ഷട്ടി പരിപാടി കാണിക്കരുത്. കഷ്ടിച്ച് രക്ഷപ്പെടുന്ന് പറഞ്ഞാ മതി. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ? എന്തായിരുന്നു ഇവിടെ ഒരു ബഹളം? ഓ, അതാമര പെണ്ണ് വേഷം കെട്ടി വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. നീ വാ. എന്തോന്നടെ ഇത്? സിഗ്നലുകൾ ജാമാകുന്ന ശബ്ദാ. എല്ലാ മരം ഇവിടെ ഇപ്പാ. ബില്ലാടനെ കയറ്റി ഒളിപ്പിച്ചോണ്ട എനിക്ക് തോന്നുന്നു. ബില്ലാട ചത്തു. ചത്തോ? നീ എന്തായാലും ചെടി അവിടെ നിന്ന് മാറ്റി വെച്ചത്. എപ്പോ ഞാൻ മാറ്റിയതോ? അപ്പൊ നീ മാറ്റിയില്ലേ? എടാ മഹാബാബി, അച്ഛൻ ചിക്കിങ്ങനെ വരുന്ന വീട് പറഞ്ഞ് നീ അത് മാറ്റി കാണുമെന്നല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ സിഗ്നൽ കൊടുക്കാൻ താഴെ പോയ സമയത്ത് നീ മാറ്റുന്നല്ല ഞാൻ വിചാരിച്ചത്. പോടാവില്ലേ ഇങ്ങോട്ട്. ബുക്ക് വെക്കുന്ന ഷെൽഫിൽ ബുക്ക് ഒന്നും ഇല്ലല്ലോടാ. പാത്രം വന്നിട്ട് ഇവനൊക്കെ പഠിക്കാൻ വരുന്നു അതോ തിന്നാൻ വരുന്നു? അയ്യോ, അങ്ങോട്ട് വാ, മാഞ്ഞിക്ക അടുത്ത്. ഛോ, ഇതെന്താ ട്രെയിൻ അടിപ്പെട്ടതോ? ടിപ്പിക്കൽ മലയാളി പുള്ളര്. ഞാൻ പോവാ. ഇപ്പൊ പോയ സ്റ്റാൻഡിന് ബസ് കിട്ടും. ചട്ടിയിരിക്കട്ടെ, സ്റ്റേഷനിലായാലോ. എങ്ങോട്ട് വാട? I was wrong about you. ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല ശീലങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ. മുറിയിലൊരു ചെടി വളർത്തുന്നതിലൂടെ ജീവന്റെ മൂല്യത്തിന് വില കൽപ്പിക്കുകയാണ് നിങ്ങൾ. എന്നും കൃത്യമായി വെള്ളമൊഴിക്കണം കേട്ടോ. നമ്മളെപ്പോലെ തന്നെയാ വിശപ്പും ദാഹവും ഒക്കെ ചെടികൾക്കുമുണ്ട്. അട്ടെ, എന്ത് ചെടിയാ ഇത്? വാഴ. ആഫ്രിക്കൻ ദ്വീപുകളായ സുമാത്ര ജാവയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകം പായലാണോ ചോദിച്ചത്? എനിക്കും അത് തോന്നി. ശാന്തപ്പാ, നീ ഇനി വന്നേ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ജൈവവളം എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. അതങ്ങ് പുള്ളരിക്ക് കൊടുത്തേരെ. ഇതിനിട്ടാൽ ചടയനങ്ങ് വളർന്നോളൂ. അപ്പൊ ശരി മക്കളെ, ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. ദാ, ഈ ചെടിയുടെ പേരെന്താണെന്നാ പറഞ്ഞത്? ഇതോ കഞ്ചാവ്. ഞാൻ പുറത്തുനിന്ന് പറയണ കേട്ട്, വെറും പായൽ വളം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. പിള്ളേരൊക്കെ നന്നായി പോയി. എന്താണ് ഇത്? എനിക്കൊന്നും കേക്കണ്ട, ഞാൻ ഇതിനകത്ത് വിട്ടിട്ട് ദിവസം രണ്ടു കഴിഞ്ഞു. എന്ന് പറഞ്ഞ മനഃപൂർവ്വമല്ലോ, തുറക്കാൻ പറ്റാത്തോണ്ടല്ലേ. ഈ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് അമ്മയോട് പറഞ്ഞേക്കണേ. ഇത് ഞാനാ, തുറക്ക്. എന്നാ പിന്നെ ഒരു മൈക്ക് സെറ്റ് എടുത്തതാണ്. നാട്ടുകാർ മുഴുവൻ അറിയട്ടെ, ഒരൊറ്റ കേറ്റ് വെച്ചെന്നുണ്ടല്ലോ. എന്ത് പറ ഞാൻ 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 പോവാ.
നീ എന്തുപാടി കാണിക്കുന്ന നിനക്ക് ഭ്രാന്ത് വിഷി പിടിക്കുന്ന അധിഷ്ഠലക്ഷ്മി പോവരുത്. ഞാൻ പിന്നെ എന്തുവാടാ ചെയ്യുന്നത്? അയ്യോ, അയ്യോ, ചോര ചോര, അയ്യോ, ബ്രൂണോ വീണു, വിട്ര എന്നെ. യെസ്, അതെന്റെ ടീഷർട്ടാണ് പന്നി. വെള്ളത്തി മുക്കി പിടിച്ചാൽ ഓട വേണ്ട, എവിടെ പോയി രക്ഷ എടുത്തു. ഹാർപ്പിക്ക് മതിയോ? ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ. എന്തുവാ? ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ. നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അതോ? എടേ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നേ. ഒട്ടത്തരം പറഞ്ഞ മിണ്ടാടാ. ഇവിടെ ഉള്ള ഓരോരുത്തരും എങ്ങനെയാലും പുറത്തിറക്കാൻ നോക്കുമ്പോ നീ വെളി നാളെ വിളിച്ചോണ്ടിരുന്നു. ഒരു തുണി വെച്ചിട്ടിരുന്ന പ്രശ്നമുള്ളൂ. എന്റെ സൂപ്പർ എനിക്ക് മനസ്സിലായി. നീ വാ, കണ്ടു, നമുക്ക് നിർത്താം. അങ്ങോട്ട് വാടാ. റാമ്പ് കൈ അനക്കാതെ വെക്കണേ. വേദനിച്ചോ? ഇല്ലല്ലോ, സാരില്ല കേട്ടോ. മതിയടാ മതി, നിന്റെ തുപ്പല് വീണ അവിടെ പഴുക്കും. സാരില്ല കേട്ടോ, ഞാൻ ഒരു തരം. അടുക്കളയിലൊന്നും കയറാറില്ലല്ലേ, നല്ല സോഫ്റ്റ് കൈ. ലക്ഷ്മി, നല്ല സുഖം. തന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ താനും കൂടെ മനസ്സിലാക്കണം. മതിയല്ലേ? എന്തായാലും ഇത്രയായില്ലേ, ഇന്നൊരു ദിവസം കൂടെ താൻ ഞങ്ങൾക്ക് തരണം. ഇന്ന് രാത്രി എന്തൊക്കെ സംഭവിച്ചാലും ശരി, തന്നെ ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും, ഉറപ്പ്. തനി ഭക്ഷണം കഴിക്കും. അതെ, കഴിക്കില്ലച്ചു. നല്ല വടയും സാമ്പാറുണ്ട്, ഞാൻ വേണമെങ്കിൽ വാരി തരണ്ടല്ലേ. കുട്ടി കഴിച്ചോളൂ. എങ്ങനെ ഇറക്കാനാ പ്ലാൻ? ടെറസ് വഴി ഇന്ന് തന്നെ ഇറക്കണം. പലർക്കും ഡൗട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്, സമയം പോകുന്ന റിസ്കാ. അതൊന്നും അല്ല എന്റെ പേടി, മുന്നും പിന്നും ആലോചിക്കാതെ എടുത്ത് ചാടുന്നാളാ എന്റെ അപ്പ, കൂടെ കൊറേ ഗുണ്ടകളും. എന്തോ ഭാഗ്യം കൊണ്ട് അപ്പ ഇതുവരെ ഇവിടെ വന്നില്ല, പക്ഷെ അതെപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പ ഇവിടെ വന്നാലുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ.